കഴിഞ്ഞ ദിവസമാണ് സംഭവം. ദമ്പതികൾ തൂക്കുപാലത്തെ ബേക്കറിയിലെത്തി 4700 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. വാങ്ങിയ പലഹാരങ്ങൾ ഇവർ എത്തിയ വാഹനത്തിൽ കയറ്റി. ശേഷം പണം നൽകാനായി ബേക്കറിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവിനെ രണ്ടുപേർ ചേർന്ന് പിടികൂടി പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. മഫ്തിയിലുള്ള പോലീസ് സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ബേക്കറി ഉടമ പണം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വാഹനത്തിൻ്റെ മുൻവശത്തിരുന്ന പോലീസുകാരൻ എസ് എയാണെന്ന് പറഞ്ഞ ശേഷം വാഹനവുമായി ചീറിപ്പാഞ്ഞു. ഇന്നലെ 4700 രൂപയുടെ സാധനമാണ് അവർ വാങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് പുറത്ത് വന്ന് സിവിൽ ഡ്രസ്സിലുള്ള ആളുകളാണെന്ന് വന്ന് കൂട്ടിക്കൊണ്ടേ, പിന്നീടാണ് അതൊരു പോലീസ് നടപടിയാണെന്ന് വരെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. നിയമപരമായ കാര്യങ്ങൾ നടത്തുന്നത് നമ്മൾ എതിരല്ല. എന്നാൽ ഞാൻ വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ കമ്മിറ്റി അങ്ങോട്ടാണ്. ഞങ്ങളുടെ സംഘടനയുടെ ആണെങ്കിലും ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ സംഭവം നടക്കുമ്പം ആ കടക്കാർക്ക് ആ പൈസ വാങ്ങാനുള്ള സാവകാശം അല്ലെങ്കിൽ ആ സാധനം തിരിച്ചു വെക്കാനുള്ള ഒരു ഇതും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. ഏറ്റവും മുട്ടായി ചോക്ലേറ്റ് അങ്ങനെ വില കൂടിയ സാധനങ്ങളാണ്. 4700 രൂപയുടെ സാധനം മേടിച്ചു, നമ്മൾ ബില്ലും കൊടുത്തു, പൈസ തരുന്നതിനുള്ള ഒരു സാവകാശം ഉണ്ടായില്ല. അതിനു മുമ്പ് ഇതേപോലെ ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ട് പുറത്തോട്ട് പോകുമായിരുന്നു. ഞങ്ങൾക്ക് എന്താണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി. ഇതോടെ ബേക്കറുടമ നെടുങ്കണ്ടം സ്റ്റേഷനിലെത്തി. എന്നാൽ നെടുങ്കണ്ടം പോലീസ് ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന് അറിയിച്ചു. തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും സമീപ പോലീസ് സ്റ്റേഷനിലൊന്നും ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തി. തുടർന്ന് നെടുങ്കണ്ടം പോലീസ് ബേക്കറിയിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരത്ത് നിന്നെത്തിയ പോലീസ് സംഘമാണ് യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് സൂചന ലഭിച്ചു. ബേക്കറി ഉടമയ്ക്ക് നഷ്ടമായ പണം തിരികെ വാങ്ങാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.